നമസ്കാരം. എല്ലാവർക്കും ഐ എസ് കോർണറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് ബ്ലോഗുമായിട്ടാണ്. നവരാത്രിയുടെ സീസൺ ആയത് കാരണം ഒന്ന് രണ്ട് സ്വീറ്റ്സ് ഒക്കെ വീട്ടിലുണ്ടാക്കിയായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോയും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള കോക്കനട്ട് ബർഫിയുടെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റവ ലഡുവിന്റെ റെസിപ്പിയാണ്. പലതരത്തിൽ റവ ലഡു ഉണ്ടാക്കാറുണ്ട്, പക്ഷെ ഞങ്ങൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ എളുപ്പത്തിലാണ്. അപ്പൊ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു നോക്കും. റവ ലഡു തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ റവ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പു, ആവശ്യത്തിനുള്ള നെയ്യ്, കുറച്ച് ഏലക്കാപ്പൊടി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി റവ വറുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വറക്കേണ്ട കാര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വറുത്തെടുക്കണം. ഒരു മിക്സിയുടെ ജാറിൽ നമ്മൾ പകുതിയോളം റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു 4-5 പീസ് ഗ്രാമ്പും കൂടി ചേർത്ത് ചെറിയ തരിയോടുകൂടി അങ്ങനെ മുഴുവൻ റവയും പൊടിച്ചെടുക്കാം. ഇതുപോലെ തന്നെ പഞ്ചസാരയും മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പിന്നെ ഒരു പാനില് 2-3 സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ സ്പ്ലിറ്റഡ് ആയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ റവയിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇവിടെ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പാലെടുക്കുക, അതിലേക്ക് ബാക്കി വെള്ളം ചേർത്ത് 1 ഗ്ലാസ് ആക്കുക. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷം ഇതൊരു ഫ്ലാസ്കിലോ മറ്റോ നിങ്ങൾക്ക് മാറ്റി സൂക്ഷിക്കാം. അപ്പോൾ നമുക്ക് ഈ മാവ് കുഴയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പഞ്ചസാര പൊടിച്ചതും റവയും കുറച്ച് ഏലക്കാപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ നിന്നും കുറച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ ആവശ്യാനുസരണം ആ പാലും വെള്ളവും കൂടിയുള്ള മിശ്രിതം ഒഴിച്ച് കുഴച്ച് നോക്കുക. 1-2 പ്രാവശ്യം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് വേണം കുഴച്ച് നോക്കാൻ. കുഴയ്ക്കുമ്പോൾ നമ്മൾ കൈ വെച്ച് തന്നെ കുഴയ്ക്കുക, സ്പൂൺ ഉപയോഗിക്കേണ്ട. പിന്നെ നന്നായിട്ട് നല്ല ഉരുളയാക്കാൻ പറ്റുന്ന രീതിയിൽ ആ മാവായി കഴിയുമ്പോഴാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവുന്നത്. നല്ല ബലമായിട്ട് തന്നെ നമ്മൾ ഉരുള ഉരുട്ടാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഞാൻ ഇനി ഇരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വാർത്തകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഐ എസ് കോർണറിൽ വീണ്ടും വരാം. അതുവരേക്കും നന്ദി.